നമസ്കാരം കഴിഞ്ഞ സെക്ഷനിൽ വയോജന പരിചരണത്തെക്കുറിച്ച് കുറേ പുതിയ അറിവുകൾ ജെറിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആസിഫ നാസർ നമ്മളുമായിട്ട് പങ്കുവച്ചിരുന്നു ഈ ഒരു സെക്ഷനിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡോക്ടറോട് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം ഈ പീഡിയാട്രിക്സ് ഗൈനക്കോളജി പോലെ പരിചയമായ ഒരു വിഭാഗമല്ല ജെറിയാട്രിക്സ് എന്തുകൊണ്ടാണ് ഈ ജെറിയാട്രിക്സിന് ഇത്രയൊരു അറിയപ്പെടാത്തതെന്ന് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ എന്തായിരിക്കും അതിനൊരു കാരണം ജിറിയാട്രിക്സെല്ലാം വിദേശ രാജ്യത്ത് വലിയ എസ്റ്റാബ്ലിഷ്ഡായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അത് ചില സ്ഥലത്ത് അത് തുടങ്ങിയിട്ടുണ്ട് ജിറിയാട്രിക് കെയറായിട്ട് കേരളത്തിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നുകൊണ്ടിരിക്കാൻ അത്ര ആയിട്ടില്ല പിന്നെ അവയർനെസ് ആൾക്കാരിടയിൽ അതൊന്ന് സമയമെടുക്കുന്നുണ്ട് ആവാൻ വേണ്ടി അപ്പോൾ പിന്നെ ഒരുവിധം പ്രായമുള്ളവർ അവരുടെ പ്രശ്നങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല എല്ലാം ബുദ്ധിമുട്ടുകളും പ്രായത്തിൻ്റെ ആയിട്ട് കണക്കാക്കും അപ്പോൾ അവർ കൂടുതൽ അവരുടെ മക്കളിൻ്റെ കാര്യത്തിലായിട്ട് ശ്രദ്ധിക്കണം അവരുടെ കാര്യങ്ങൾ അവർ കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് എന്നാലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതിന് ഒന്നും ട്രീറ്റ്മെൻ്റ് ഇല്ല അതിന് അതും വെച്ച് ഞാൻ മുന്നോട്ട് പോകേണ്ടി വരും എനിക്കിനി നല്ല ആരോഗ്യമില്ല ആ ഒരു വിചാരം ഉള്ളതുകൊണ്ട് അവർ അത്ര സഹായം തേടാറില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ചെറിയ പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കുക അതോടെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ നല്ല വാർദ്ധക്യം ആരോഗ്യമുള്ളതും ആനന്ദകരമായ വാർദ്ധക്യം താല്പര്യമുള്ളവർക്ക് ഈ ജിറിയാട്രിക് കെയറിലോട്ട് ഇപ്പോൾ അറിഞ്ഞു വരുമ്പോൾ അതിലോട്ട് സഹായം തേടാം ഈ പാലിയേറ്റീവ് കെയറും ജെറിയാട്രിക് കെയറും സെയിം ആണോ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ ജിറിയാട്രിക് കെയറും പാലിയേറ്റീവ് കെയർ രണ്ടും വേറെ വേറെ ബ്രാഞ്ചാണ് ജിറിയാട്രിക് കെയർ നമ്മുടെ എൽഡർലി പോപ്പുലേഷൻ പ്രായമാവുമ്പോൾ തുടങ്ങുന്നതാണ് അത് അവസാന നിമിഷം വരെ പോകും പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ അവസാന നിമിഷം നമ്മൾ പ്രത്യേകമായ ഒരു സാന്ത്വനം ഒരു കെയർ കൊടുക്കാറുണ്ട് രണ്ടും വ്യത്യാസമുണ്ട് പ്രായമുള്ളവരിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ അവരുടെ ഓരോരോ ആരോഗ്യ പ്രശ്നം അവരെ അലട്ടുന്നുണ്ടാവും അത് ഒരുവിധം അവർക്ക് മുന്നോട്ട് പോകാനുള്ള രീതിയിൽ നമുക്ക് അത് ബുദ്ധിമുട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് അതൊന്ന് ചികിത്സിക്കാം അതാണ് ജിറിയാട്രിക് കെയർ മെയിൻലി പിന്നെ ജിറിയാട്രീഷ്യന്മാരും ഇവരുടെ അവസാനം വരെ ഉണ്ടാവാറുണ്ട് പക്ഷേ പ്യുവർലി പാലിയേഷൻ അല്ല ജിറിയാട്രിക് കെയർ ഇപ്പം നടക്കാൻ പ്രയാസമുണ്ട് അത് ജിറിയാട്രീഷ്യൻ കണ്ടിട്ട് ഇപ്പോൾ ആ ഒരു രോഗിക്ക് ഒരു വാക്കിംഗ് എയ്ഡ് കൊടുത്ത് നടക്കാൻ ഒരു കമ്പോ അല്ലെങ്കിൽ വാക്കറെല്ലാം ഉപയോഗിച്ച് അവർ അയാൾക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ വീൽ ചെയറിലോട്ട് പോവാതെ അല്ലെങ്കിൽ തീരെ കിടപ്പ് രോഗിയാവാതെ അവർക്ക് രണ്ടോ മൂന്നോ കൊല്ലം വേണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആ വാക്കറിൻ്റെ സഹായത്തോടെ അവർക്ക് നടക്കാൻ പറ്റും അതൊരു ജീരിയാട്രിക് കെയറിൻ്റെ പാർട്ടായിട്ട് വരും അതുകൂടാതെ പ്രായമുള്ളവരിൽ രോഗം വന്നു അത് ചിലത് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വരാറുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും ചിലപ്പം അവർക്ക് ഓക്സിജൻ്റെ കുറവെല്ലാം വന്ന് വെന്റിലേറ്ററിലോട്ട് കയറ്റേണ്ടി ആവശ്യമില്ല വരാറുണ്ട് ചില രോഗികൾക്ക് വെന്റിലേറ്റർ സപ്പോർട്ടിൽ രക്ഷപ്പെടാറുണ്ട് പക്ഷേ ചിലവരിൽ അത് പറ്റില്ല അപ്പോൾ ഈ ജിറിയാട്രീഷ്യന്മാർക്ക് അത് അസസ് ചെയ്യാൻ പറ്റും ഈ രോഗിക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്താൽ അതിന് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ നമ്മൾ അവരെ ഒരു ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവർക്ക് തീരെ പറ്റില്ലെങ്കിൽ നമുക്കത് ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ പേരൻസിനെ വെന്റിലേറ്റർ സപ്പോർട്ട് ഗുണം ചെയ്യുമോ ഇല്ലേ ഇതൊക്കെ ഒരു പാലിയേഷനിൽ വരത്തില്ല ഇത് ജിറിയാട്രിക് കെയറിലാണ് വരുന്നത് പാലിയേഷൻ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അവസാന നിമിഷം അവർക്ക് മക്കളുടെ കൂടെ ഒരു പ്രശ്നമല്ല ബുദ്ധിമുട്ടില്ലാതെ അവരുടെ അവസാന നിമിഷം പോകാൻ വേണ്ടിയാണ് പാലിയേഷൻ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഭക്ഷണം പ്രായമാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ട്യൂബിൻ്റെ അത്യാവശ്യം ട്യൂബ് ഇടണോ വേണ്ടയോ അതോ ഡ്രിപ്പ് ഇടണോ വേണ്ടയോ ഇതൊക്കെ നമുക്കൊരു ജിറിയാട്രിഷ്യനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അത് പിന്നെ ഉള്ളതാണ് ഒരു ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞ രോഗം ഡിമെൻഷ്യ ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളും ആവാം ഈ ഓർമ്മക്കുറവ് അപ്പോൾ ഈ ഇപ്പോൾ ഡിമെൻഷ്യയിൽ പ്രായമുള്ളവരാണെങ്കിൽ അവർ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് പഴയതുപോലെ ആക്കാൻ പറ്റില്ല അതിങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേ പോകത്തുള്ളൂ അപ്പോൾ ഈ നോക്കുന്നവർക്കാണ് ഇത് ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനത്തെ രോഗികളെ എങ്ങനെയാണ് നോക്കുക അതൊരു പരിചരണം എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഒരു സഹായം തേടാൻ ഒരു ജിറിയാട്രിക് കെയറിൽ പറ്റും അപ്പോൾ ഇതാണ് ജിറിയാട്രിക് കെയറും പാലിയേറ്റീവ് കെയറിലെ വ്യത്യാസം
ഇപ്പം നമ്മുടെ നാട്ടില് ഇപ്പൊ കൊറോണ കൂടുതലായിട്ടും എഫക്ട് ചെയ്തുകൊണ്ടിരുന്നത് എൽഡർലി പേഴ്സൺസിനെ ആയിരുന്നു. അപ്പൊ കൊറോണയ്ക്ക് ശേഷം ആഫ്റ്റർ കൊറോണ അവരെന്ത് കൂടുതലായിട്ട് അവരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കെയർ എന്നുള്ള രീതിയിൽ? കോവിഡ് എല്ലാവരും അറിയുന്നത് പോലെ കൂടുതൽ കോവിഡ് ഡെത്ത് റേറ്റ് കണ്ടത് എൽഡർലിയിലായിരുന്നു. പ്രായമാകുമ്പോൾ പ്രതിരോധ ശക്തി കുറയും. ഇപ്പം ഈ കോവിഡ് പോലത്തെ അസുഖം, ന്യൂമോണിയ, അതെല്ലാം ഇവരെ ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. ചെറുപ്പക്കാരിൽ കഷ്ടിച്ച ഒരു മൂന്നോ നാലോ ദിവസത്തിൽ അവർ ഭേദമാവാണെങ്കിലും ചിലവരിൽ, പ്രായമുള്ളവരിൽ പ്രതിരോധ ശക്തി ആയതുകൊണ്ട് അത് 10 ദിവസവും ചിലപ്പോൾ 1 മാസം മേലെ പോകും. ചിലവർക്ക് ICU കെയർ വേണ്ടി വന്നിട്ടുമുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ട് ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പഴയതുപോലെ അവർക്ക് പഴയ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ പ്രയാസം. അവരുടെ ഫങ്ഷണൽ സ്റ്റാറ്റസ് ഒന്നും കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് പൂർണ്ണമായി കുറഞ്ഞാലും ഉള്ള ഫങ്ഷണൽ സ്റ്റാറ്റസ് വെച്ച് അവർക്ക് ചില രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷെ അത് ഒന്ന് അസസ് ചെയ്തിട്ട് അതിനെ ചികിത്സിക്കാൻ നോക്കണം. അതിപ്പം അവരെ ഡോക്ടറിൻ്റെ സഹായം തേടിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ഈ ഡിപ്രഷൻ, വിഷാദം കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പ്രായമുള്ളവരിലാണ് കൂടുതൽ ഡെത്ത് റേറ്റ് ഉണ്ട്. സ്വന്തം സമപ്രായത്തിലുള്ളവരുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ ഇവരുടെ മാനസിക തളർച്ച വല്ലാതെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മളൊരു ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ മെഡിസിൻ ചെറിയ ഡോസിൽ തുടങ്ങേണ്ടി ആവശ്യം വരാറുണ്ട്. പിന്നെ ഉള്ളതാണ് തുടർച്ചയായിട്ട് ഈ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ട് ന്യൂമോണിയ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ അതൊക്കെ ഇങ്ങനെ ഈ കോവിഡ് വന്നു കഴിഞ്ഞിട്ടുള്ളവരിൽ കൂടുതൽ കാണാറുണ്ട്. പിന്നെ നേരത്തെ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് കൂടിയതായിട്ടാണ്. ഇത് നമ്മുടെ ശ്വാസരോഗം ബാധിച്ചതുകൊണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷനും വലിവിൻ്റെ അസുഖം തുടർച്ചയായിട്ട് വരാറുണ്ട്. അത് നമ്മൾ മെഡിസിൻ നിന്നൊരു കൺട്രോൾഡ് ആയിട്ട് അവർ പെയിൻ ഹില്ലർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഡോസിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഇപ്പം പ്രായമുള്ളവരെ നോക്കാനും പരിചരിക്കാനും വേണ്ടി ഞങ്ങൾ ഈ ജീരിയാട്രിഷ്യൻ പോലത്തെ ഡോക്ടേഴ്സ് അവരുടെ സേവനം ഇവിടെ ഇപ്പം ലഭ്യമാണ്.